നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. പിന്നെ നമ്മൾ അയക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കണും പ്രസ് ചെയ്യും. ദോസ് ദാറ്റ് കെയിം ക്രൗളിംഗ്, ദോസ് ദാറ്റ് കെയിം വാക്കിംഗ്, ദോസ് ദാറ്റ് കെയിം ഫ്ലയിങ്, ഇങ്ങനെയാണ് ഫോർമാറ്റ്. അപ്പോൾ അതിൽ ഓരോന്നിൽ ഓരോരുത്തർ തന്നിട്ടുണ്ട് അല്ലേ. സ്നെയിൽ, രണ്ടാമത്തെ ഫോക്സ്, മൂന്നിൽ ഡ്രാഗൺ ഫ്ലൈ. യു ലുക്ക് അറ്റ് ദ പേജ് 31. അപ്പോൾ സ്നെയിൽ കൂടാതെ ആരൊക്കെയാണ് ക്രൗളിങ് ചെയ്യുന്നത്, ക്രൗളായിട്ട് വരുന്നത്, ക്രൗൾ ചെയ്ത് വരുന്നത് ആരൊക്കെയാണ്? സ്നേക്ക്, ലിസാർഡ്സ്, എർത്ത്വേം, നമ്മുടെ പോയത്തിൽ പഠിച്ചിരുന്നു ടർട്ടിൽസ്, ജെക്കോ അല്ലേ, സെൻറ്റിപേഡ്, മില്ലിപേഡ്, പിന്നെ കാമിലിയൻ, കലോഡ്സ്, ക്രോക്കോഡൈൽ, ഇതിനെയൊക്കെ നമുക്ക് ക്രോളിങ്ങിൽ പെടുത്താവുന്നതാണ്. ദോസ് ദാറ്റ് കെയിം വാക്കിംഗ്, ആരൊക്കെയാണ് നടന്നു വന്നത്? ലയൺ, ടൈഗർ, ലിയോപാഡ്, ജിറാഫ്, സീബ്ര, എലിഫൻ്റ്, കുറേ പേർക്ക് നടന്നു വരുന്ന, നാല് കാലുള്ളവരൊക്കെ നടന്നു വരുന്നതിൽ നമ്മൾ പെടുത്തുന്നു. ഗോട്ട്, കാറ്റ്, ബഫലോ, കൗ, എല്ലാം. ഇനി നെക്സ്റ്റ് ദോസ് ദാറ്റ് കെയിം ഫ്ലയിങ്, ആരൊക്കെയാണ് ഫ്ലയിങ് ചെയ്തു വന്നത്, ഫ്ലൈ ആയത്? പാരറ്റ്, ഡോവ്, ഈഗിൾ, ഓൾ, കുക്കു അല്ലേ, കിങ് ഫിഷർ, ബട്ടർഫ്ലൈ, ഡ്രാഗൺ ഫ്ലൈ അല്ലേ, ഇതെല്ലാവരും പിന്നെ പറന്നു വന്നതിൽ പെടുത്താവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ക്രൗളിങ്ങിലാണ് നമുക്ക് പെട്ടെന്ന് കിട്ടാതിരിക്കുക. ക്രൗളിംഗ് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ കാലുകളില്ലാത്ത ജീവികളെക്കുറിച്ചാണ് നമ്മൾ പെട്ടെന്ന് ആലോചിക്കുക. പക്ഷേ മില്ലിപ്പെഡിന് കുറേ കാലുണ്ട്, സെൻറ്റിപ്പെഡിന് കുറേ കാലുണ്ട്, അങ്ങനെയൊക്കെ വിചാരിക്കും അല്ലേ. പക്ഷെ അവരൊക്കെ ഒരു എഴഞ്ഞ് സഞ്ചരിക്കുന്നതിൽ തന്നെ പെടുത്താവുന്നതാണ്. ദ മോഡ് ഓഫ് ലോക്കോമോഷൻ ഓഫ് ഓർഗാനിസംസ് ആർ ഡിഫറൻറ്റ്. സം ക്യാൻ ഓൺലി ക്രൗൾ, ചിലർക്ക് എഴയാൻ മാത്രമേ പറ്റൂ. സം അതേഴ്സ് ക്യാൻ ഫ്ലൈ, ചിലവർക്ക് പറക്കാൻ കഴിയും. വാക്ക് ആൻഡ് റൺ, സം ക്യാൻ വാക്ക് ആൻഡ് റൺ, കുറച്ച് പേർക്ക് നടക്കാനും നന്നായിട്ട് ഓടാനും കഴിയും അല്ലേ. ഇപ്പം നമ്മൾ ബേർഡ്സൊക്കെ പറക്കുകയാണ് ചെയ്യുമെങ്കിലും നിലത്ത് കൂടെ അവരിങ്ങനെ ചാടി ചാടി നടക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ, രണ്ടു കാലുള്ളത്. പക്ഷെ നാല് കാലുള്ളവനൊക്കെ നമുക്ക് നടക്കുന്നതിലും ഓടുന്നതിലുമാണ് പെടുത്തുന്നത്. പക്ഷേ എല്ലാവർക്കും ഓടാൻ കഴിയില്ല, ഓടാൻ കഴിയുന്നവർ കുറച്ചാണ്. സം ക്യാൻ വാക്ക് ആൻഡ് റൺ. സം ക്യാൻ ഓൺലി ക്രൗൾ, ചിലർക്ക് ഇഴയാൻ മാത്രമേ കഴിയൂ. ഇപ്പോൾ സ്നെയിലാണെങ്കിലും സ്നേക്കാണെങ്കിലും ലിസേർഡ് ആണെങ്കിലും ഒക്കെ എങ്ങനെയാണ്? ലിസേർഡ് പതുക്കെ പതുക്കെ ഇങ്ങനെ കാലു വെച്ച് ഇങ്ങനെ നടക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ. പക്ഷെ സ്നേക്ക്, സ്നെയില്, എർത്ത്വേം ആരാണ്, മണ്ണിര, ഇതിനൊക്കെ ഓൺലി ക്രൗൾ. ലിസൺ ടു ദ സ്പീച്ച് മെയ്ഡ് ബൈ ദ ഫ്രോഗ് അറ്റ് ദ മീറ്റിംഗ് ഓഫ് ദ ക്രീച്ചേഴ്സ്. ക്രീച്ചേഴ്സിൻ്റെ മീറ്റിങ്ങിൽ ഫ്രോഗിൻ്റെ സ്പീച്ച് ഒന്ന് കേൾക്കൂ എന്നാണ്. ഫ്രോഗിൻ്റെ സ്പീച്ച്, സ്പീച്ച് എന്ന് പറഞ്ഞാൽ പ്രസംഗം. ഡിയർ ഫ്രണ്ട്സ്, യു ആൾ നോ വെൽ അവർ ക്രോക്കിംഗ് സൗണ്ട്, ഡോണ്ട് യു? ദർ വാസ് എ ടൈം വെൻ വി ലിവ്ഡ് ഹാപ്പിലി ഇൻ യാർഡ്സ് ആൻഡ് ഫീൽഡ്സ്. വി മെയ്ഡ് പെറ്റ്സ് that fed on paddy and other crops our food. In this way we helped farmers very much. Yet human beings killed and ate us. They leveled fields and swamps, filling them with soil. They sprayed pesticides in fields. Must not we protest against this? If this is our fate today, it can be yours tomorrow. Something should be done soon.
എന്താണ് ഫ്രോഗിൻ്റെ സ്പീച്ചിൽ പറയുന്നത്? യു ആൾ നോ വെൽ അവർ ക്രോക്കിംഗ് സൗണ്ട്. എൻ്റെ ഈ പോക്രം പോക്രം എന്നുള്ള ശബ്ദം നിങ്ങൾക്കൊക്കെ നല്ല പരിചയമുണ്ടല്ലോ. നോ വെൽ, നല്ല അറിയാമല്ലോ. ദർ വാസ് എ ടൈം വെൻ വീ ലീവ്ഡ് ഹാപ്പിലി ഇൻ യാർഡ്സ് ആൻഡ് ഫീൽഡ്സ്. പറമ്പിലും വയലിലുമൊക്കെ നമ്മൾ സന്തോഷമായി കഴിഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. വി മെയ്ഡ് പെറ്റ്സ് ദാറ്റ് ഫെഡ് ഓൺ പാഡി ആൻഡ് അതർ ക്രോപ്സ് അവർ ഫുഡ്. നമ്മളെന്താണ് ചെയ്തിരുന്നത്? നെല്ലിലും വിളകളും ഒക്കെ തിന്നുന്ന ആ ചാഴികളെയൊക്കെ നമ്മൾ കീടങ്ങളൊക്കെ നമ്മൾ തിന്നിരുന്നു അല്ലേ. അങ്ങനെ നമ്മൾ വി ഹെൽപ്ഡ് ഫാമേഴ്സ് വെരി മച്ച്. അത് ആ വഴി നമ്മൾ ഫാമേഴ്സിനൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്തിരുന്നു. എന്നിട്ടും യെറ്റ് യെറ്റ് എന്നിട്ടും ഹ്യൂമൻ ബീയിങ് സ്കിൽഡ് ആൻഡ് എയ്റ്റസ്, ആ മനുഷ്യന്മാർ ഞങ്ങളെ കൊന്നു തിന്നു. ദ ലെവൽഡ് ഫീൽഡ്സ് ആൻഡ് സ്വാംസ്, നമ്മൾ താമസിച്ചിരുന്ന വയലുകളും ചതുപ്പുകളും. സ്വാംസ് എന്ന് പറഞ്ഞാൽ ചതുപ്പ്, മണ്ണിട്ടു നികത്തി. ഫില്ലിങ് ദം വിത്ത് സോയിൽ, ഫില്ല് ചെയ്യുക പറഞ്ഞാൽ നികത്തുക. വിത്ത് സോയിൽ, മണ്ണിട്ട് നികത്തി. ദ സ്പ്രെയ്ഡ് പെസ്റ്റിസൈഡ്സ് ഇൻ ഫീൽഡ്സ്, അവർ പാടത്തും ഒക്കെ എന്ത് തളിച്ചു, സ്പ്രേ ചെയ്തു. പെസ്റ്റിസൈഡ്സ്, കീടനാശിനികൾ തളിച്ചു. മസ്റ്റ് നോട്ട് ബി പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദിസ്, നമ്മൾ ഇതിനെതിരെ പ്രതിഷേധിക്കണ്ടേ, പ്രൊട്ടസ്റ്റ് ചെയ്യണ്ടേ, നമ്മൾ ഇതിനെ പ്രതിഷേധിക്കണ്ടേ. പ്രൊട്ടസ്റ്റ്, പ്രതിഷേധം. ഇഫ് ദിസ് ഈസ് അവർ ഫേറ്റ് ടുഡേ, ഇപ്പോൾ ഇത് ഞങ്ങളുടെ വിധിയാണ്, ഇന്നൊക്കെ ഞങ്ങൾക്ക് മാത്രമേ ഈ വിധി വന്നിട്ടുള്ളൂ. ഇറ്റ് ക്യാൻ ബി യുവേഴ്സ് ടുമോറോ, ഇത് നിങ്ങൾക്കും നാളെ സംഭവിക്കാം. സംതിങ് ഷുഡ് ബി ഡൺ സൂൺ, നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് തന്നെ ചെയ്യണം. ഇതാണ് ഫ്രോഗിൻ്റെ സ്പീച്ച്. ഡിഡ് യു ലിസൺ ടു ദ ഫ്രോഗ് സ്പീച്ച്? പേജ് നമ്പർ 32, ലുക്ക് അറ്റ് ദ പേജ് 32. ഡിഡ് യു ലിസൺ ടു ദ ഫ്രോഗ് സ്പീച്ച്? ഫ്രോഗിൻ്റെ സ്പീച്ച് കേട്ടോ. നോട്ട് ഓൺലി ദ ഫ്രോഗ്, അതർ ഓർഗാനിസംസ് ആർ ആൾസോ ഡിസപ്പിയറിങ് ഫ്രം ദ എർത്ത്. വേറെയും ചില ജീവികളും ഭൂമിയിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഡിസപ്പിയറിങ്, അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ബിക്കോസ് ഓഫ് ഹ്യൂമാൻ ഇൻ്റർഫിയറൻസ്, മനുഷ്യൻ്റെ ഈ ഒരു കടന്നുകയറ്റം കൊണ്ട്, മനുഷ്യൻ്റെ ഈ ഒരു പെരുമാറ്റം കൊണ്ട് ഒരു കുറേ ജീവികൾ നമ്മുടെ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഷുഡിൻ്റ് ദേ ബി സേവ്ഡ്, അവരെ നമ്മൾ സേവ് ചെയ്യണ്ടേ, ഇവയെ സംരക്ഷിക്കണ്ടേ? ഈസ് നോട്ട് ദ എർത്ത് ദേഴ്സ് ടു, എർത്ത് അവരുടെയും കൂടിയല്ലേ, ഭൂമി അവരുടെയും കൂടിയല്ലേ? വട്ട് ക്യാൻ യു ഡു ടു സ്പ്രെഡ് ദിസ് മെസ്സേജ് ടു ആൾ? വോണ്ട് യു പ്രിപ്പയർ പോസ്റ്റർ, പ്ലേക്കാർഡ്സ്, പ്ലക്കാർഡ്സ്? വി ക്യാൻ പ്രിപ്പയർ പോസ്റ്റർ ആൻഡ് പ്ലക്കാർഡ്സ് ടു സെൻഡ് ടു സ്പ്രെഡ് ദിസ് മെസ്സേജ് ടു ആൾ. ഓക്കെ. ഗാർഡൻ ഇൻ ദ സീ, ഗാർഡൻ ഇൻ ദ സീ, സീയിലും ഒരു പൂന്തോട്ടമുണ്ടെന്ന്, കടലിൻ്റെ അടിയിലെ പൂന്തോട്ടം. കോറൽ റീഫ്സ് ആർ ആൾസോ സോ ബ്യൂട്ടിഫുൾ ടു ലുക്ക് അറ്റ്. കോറൽ റീഫ്സ്, എന്താണ് കോറൽ റീഫ്സ് എന്ന് പറഞ്ഞാൽ? പവിഴപ്പുറ്റുകൾ. കോറൽ റീഫ്സ്, പവിഴപ്പുറ്റുകൾ ആർ സോ ബ്യൂട്ടിഫുൾ ടു ലുക്ക് അറ്റ്, വളരെ ഭംഗിയുള്ളതാണ്. ദേ ആർ എ ബിഗ് വേൾഡ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഓഫ് ദ സീ, കടലിലെ വലിയൊരു ജീവ ലോകം തന്നെയാണ് ഇവ. ദേ ആർ എ ബിഗ് വേൾഡ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്, ഒരു വലിയ ജീവലോകം തന്നെയാണ് ഈ പവിഴപ്പുറ്റുകൾ. കോറൽ റീഫ്സ് ദാറ്റ് സീം ലൈക്ക് ഫോറസ്റ്റ്സ്, കാട് പോലെയാണ് കാണുന്നതെന്ന്. ആർ ദ റെയിൻ ഫോറസ്റ്റ്സ് ഓഫ് ദ സീ, എന്തുപോലെയാണ് കടലിലെ മഴക്കാടുകളാണ്, മഴക്കാടുകളാണ്. പിന്നെ ദേ ഗ്രോ വൺ ഇൻ
onto another. They grow one onto another. ഒന്നിനോടൊന്ന് ഇങ്ങനെ ചേർന്ന് ചേർന്നാണ് അവ വളരുന്നത്. They grow, വളരുന്നു. One onto another. ഒന്നിനോടൊന്ന് ചേർന്ന് വളരുന്നു. They are very strong. ഇതിന് നല്ല ബലമുണ്ട്. They are beneficial to us in many ways. ഇവ ഈ പവിഴപ്പുറ്റുകൾ നമുക്ക് വളരെയധികം ഉപകാരമുണ്ട്. എങ്ങനെയൊക്കെയാണ്? However, this garden is getting destroyed due to human interference. മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ട്, ഇൻ്റർഫിയറൻസ് എന്ന് പറഞ്ഞാൽ ഇടപെടൽ, മനുഷ്യൻ്റെ ഈ ഇടപെടൽ കാരണം ഈ കോറൽ റീഫ്സും നശിക്കാൻ തുടങ്ങി. ഈസ് ഗെറ്റിംഗ് ഡിസ്ട്രോയിഡ് ഡ്യൂ ടു ഹ്യൂമാൻ ഇൻ്റർഫിയറൻസ്. ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദിസ് ഗാർഡൻ, ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക, നാശം. ഓഫ് ദിസ് ഗാർഡൻ മസ്റ്റ് ബി പ്രിവെൻറ്റഡ്, ഇതിനെ നശിപ്പിക്കുന്ന ഈ നശിപ്പിക്കുന്നതും തടയേണ്ടതുണ്ട്, നമുക്ക് തടയണം. മസ്റ്റ് ബി പ്രിവെൻറ്റഡ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദിസ് ഗാർഡൻ, ഈ പൂന്തോട്ടത്തിനെ നശിപ്പിക്കുന്നത് തടയണം. മസ്റ്റ് ബി പ്രിവെൻറ്റഡ്, നമുക്ക് തടയേണ്ടതുണ്ട്. മനസ്സിലായോ? ഗാർഡൻ ഇൻ ദ സീ എന്ന് പറയുന്നത് കോറൽ റീഫ്സിനെയാണ്, പവിഴപ്പുറ്റുകളെയാണ് കടലിലെ പൂന്തോട്ടം എന്ന് പറയുന്നത്. ഇതൊരു കാട് പോലെ മഴക്കാടുകൾ ആയിട്ട് വളരുന്നതാണ്, കടലിലെ മഴക്കാടുകളാണ് എന്നാണ് പറയുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് മെയ്ഡ് ഓഫ് തംബ് ഇംപ്രഷൻസ്, ട്രൈ ദം ഓൺ യുവർ ഓൺ. തംബ് ഇംപ്രഷൻ കൊടുക്കുക, ആദ്യം നമ്മുടെ തമ്പിൽ മഷി പുരട്ടുക, എന്നിട്ട് അവിടെ അമർത്തുക. അങ്ങനെ ഇംപ്രഷൻ കൊടുത്തതിന് ശേഷം തലയും വാലും കൈയും കാലൊക്കെ വരച്ച് ട്രൈ ദം ഓൺ യുവർ ഓൺ. ഇനി നിങ്ങൾ ഇതല്ലാതെയും മറ്റ് ജീവികളെയും വരച്ച് നോക്കുക. ഇത് വളരെ ഈസിയാണ്, കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി പോസ്റ്റർ, എന്തൊക്കെയാണ് പോസ്റ്റർ ഉണ്ടാക്കാൻ പറ്റുക? ഒരു പോസ്റ്ററിൽ എന്തൊക്കെ വേണമെന്നാണ് നമ്മൾ അന്ന് പറഞ്ഞത്? ഹെഡിങ്, മെസ്സേജ്, പിക്ചർ. ഇപ്പോൾ സ്റ്റോപ്പ് ഹണ്ടിങ് വൈൽഡ് അനിമൽസ് എന്നൊരു ഇത് കൊടുത്താൽ, ഇതാ ഇതേപോലെ കൊടുക്കുകയാണെങ്കിൽ ഇത് വെറുതെ എഴുതിയാൽ പോരാ, ഒരു വൈൽഡ് അനിമലിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ഒരു ചിത്രം കൊടുക്കുക. എന്നൊരു സ്റ്റോപ്പ് എന്ന് നമ്മൾ മുകളിൽ വലുതാക്കി കൊടുക്കുക, ഒരു ഹെഡിങ് പോലെ സ്റ്റോപ്പ് ഹണ്ടിങ്, എന്നിട്ട് അടിയിലായിട്ട് വൈൽഡ് അനിമൽസ് അങ്ങനെ കൊടുത്ത് നമ്മളൊരു പോസ്റ്റർ ഉണ്ടാക്കുക. അതേപോലെ അനിമൽസ് ആർ അവർ ഫ്രണ്ട്സ്, അതിനും നമുക്ക് ഒരു ചിത്രം കൂടി കൊടുക്കുക. ഒരു ആനിമലിൻ്റെ അടുത്ത് നമ്മളൊരു കുട്ടി നിൽക്കുന്നതായിട്ടോ അങ്ങനെയൊക്കെ. പിന്നെ വേൾഡ് ആനിമൽസ് ഡേ ഒക്ടോബർ 14 അല്ല, ഒക്ടോബർ 4, വേൾഡ് ആനിമൽസ് ഡേ ഒക്ടോബർ 4. പ്രൊട്ടക്ട് ദ ആനിമൽസ്, സേവ് ദ എർത്ത്. ബിഗ് ഓർ സ്മോൾ, ബി കൈൻഡ് ടു ആൾ. അങ്ങനെ നമുക്ക് വിവിധ തരത്തിലുള്ള പോസ്റ്ററുകളും ഉണ്ടാക്കാം.